വെൽക്കം ടു മൂവി ബ്രാൻഡ് നടൻ ദിലീപ് പ്രതിയായ നടിയാക്രമണ കേസിലെ തുടരന്വേഷണം ക്രൈംബ്രാഞ്ച് അവസാനിപ്പിക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നതിന് പിന്നാലെ ചർച്ചകൾ കൊഴുക്കുകയാണ് നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന്റെ സുഹൃത്ത് ശരത്ത് പതിനഞ്ചാം പ്രതിയായി ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് അന്വേഷണ സംഘം അങ്കമാലി കോടതിയിൽ നൽകി നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ ശരത്തിന്റെ കൈകളിൽ എത്തിയെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ ഐ പി സി ഇരുന്നൂറ്റി ഒന്നാം വകുപ്പ് പ്രകാരമാണ് ശരത്തിനെ പ്രതി ചേർത്തിരിക്കുന്നത് തുടരന്വേഷണം അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടികൾ ശരത്തിനെ മാത്രം പ്രതിയാക്കി അന്തിമ കുറ്റപത്രം അടുത്ത തിങ്കളാഴ്ച നൽകുമെന്നാണ് റിപ്പോർട്ട് നടിയെ ആക്രമിച്ച കേസിൽ ആകെ പത്ത് പ്രതികളാണുള്ളത് ക്രൈംബ്രാഞ്ച് നൽകുന്ന അധിക കുറ്റപത്രത്തിലാണ് പ്രതിപട്ടിക പുതുക്കി നൽകിയിരിക്കുന്നത് ശരത് ഉൾപ്പെടെ ഇതുവരെ പതിനഞ്ചു പേരെയാണ് പ്രതിയാക്കിയത് രണ്ടുപേരെ നേരത്തെ ഹൈക്കോടതി വെറുതെ വിട്ടിരുന്നു മൂന്നാം മൂന്ന് പ്രതികളെയാണ് മാപ്പു സാക്ഷിയാക്കിയത് കേസിൽ ദിലീപ് എട്ടാം പ്രതിയായി തുടരും ഒന്നിലും വ്യക്തത വരുത്താതെയാണ് തുടരന്വേഷണം അവസാനിപ്പിക്കുന്നത് എന്നാൽ ദിലീപിന്റെ അഭിഭാഷകർ സാക്ഷികളെ സ്വാധീനിക്കാനും തെളിവുകൾ നശിപ്പിക്കാനും ഇടപെട്ടെന്ന പാലവട്ടം കോടതിയിൽ പ്രോസിക്യൂഷൻ ആരോപിച്ചിരുന്നു പക്ഷെ തുടരന്വേഷണം അവസാനിപ്പിക്കുമ്പോൾ അഭിഭാഷകർക്കെതിരായ അന്വേഷണം എവിടെയും എത്തിയിട്ടില്ല ഇവരെ അന്വേഷണത്തിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു അഭിഭാഷകരുടെ മൊഴി പോലും രേഖപ്പെടുത്താതെയാണ് തുടരന്വേഷണം അവസാനിപ്പിക്കുന്നത് എന്നാൽ കേസിന്റെ തുടരന്വേഷണം അവസാനിപ്പിക്കുന്നതിന് പിന്നാലെ വ്യാപക വിമർശനങ്ങളാണ് ഉയരുന്നത് അടുപ്പത്ത് പോലും വെക്കാനാവാത്ത കുറ്റപത്രം സമർപ്പിക്കാനായിരുന്നുവെങ്കിൽ പിന്നെ എന്തിനായിരുന്നു ഇവർ പുനരന്വേഷണം നടത്തിയതെന്ന് അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി ചോദിക്കുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു കേസിൽ സമയപരിധി രണ്ടാമത്തെ തവണയാണ് നീട്ടി നൽകിയത് മൂന്ന് മാസം ചോദിച്ചപ്പോൾ ഹൈക്കോടതി ഒന്നര മാസം നൽകി ഈ ഒന്നര മാസത്തിനിടെ അന്വേഷണമാണ് ഇവർ നടത്തിയത് കാവ്യമാധവനെ ചോദ്യം ചെയ്യാൻ വേണ്ടി എത്ര സമയമെടുത്തു അതിനിടയ്ക്ക് അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന ഉദ്യോഗസ്ഥനെ മാറ്റുന്നു ഇതെല്ലാം നമ്മുടെ സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താണെന്ന് പ്രിയദർശൻ തമ്പി ചോദിക്കുന്നു സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് ആകാശമാണ് അയാളുടെ പരിധി എന്നുള്ളത് ഈ കേസിൽ അതിജീവിതയെ സംബന്ധിച്ചിടത്തോളം ഈ കേസിലെ യഥാർത്ഥ പ്രതികളെ നിയമത്തിന്റെ വെള്ളി വെളിച്ചത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശരിയായ അന്വേഷണം നടത്താനുള്ള ഒരു ബാധ്യത പോലീസിനുണ്ട് സർക്കാരിനുണ്ട് ആ ബാധ്യത നിറവേറ്റുന്നതിൽ പരാജയപ്പെട്ടിരിക്കുകയാണ് കേസിൽ സമയം നീട്ടി നൽകാൻ കോടതി തയ്യാറാവുകയില്ലെന്ന് രാഹുലീശ്വറിന്റെ അഭിപ്രായത്തോട് യോജിക്കുന്നില്ല കാരണം ഈ സംഭവത്തിൽ കോടതിയെ കുറ്റപ്പെടുത്താനാകില്ല പ്രതിഭാഗവും വാദിഭാഗവും സുപ്രീം കോടതിയിൽ പോയി സമയപരിധി നൽകിയ കേസാണിത് അതുകൊണ്ടാണ് ആ പുനരന്വേഷണം വന്നപ്പോൾ കോടതി സമയപരിധി നൽകിയിട്ടുള്ളത് അതുകൊണ്ട് മൂന്ന് മാസം സമയം ചോദിച്ച കോടതി ഒന്നര മാസം സമയം നൽകി പക്ഷേ മാസം സമയം അനുവദിച്ചിട്ടും ഇനിയും അങ്ങനെ സമയം അനുവദിക്കയില്ല എന്നൊരു ഹൈപ്പോത്തെറ്റിക്കൽ ആയിട്ടുള്ള ഒരു നിഗമനമാണ് അന്വേഷണ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം അന്വേഷണത്തിന് ഇനിയും സമയം ആവശ്യമാണെങ്കിൽ എത്ര പ്രാവശ്യം സമയം നീട്ടി ചോദിക്കാനുള്ള അവകാശമുണ്ടെന്നും പ്രിയദർശൻ തമ്പി പറയുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക